നമസ്കാരം. നമ്മുടെ ചങ്കിലെ ചൈന ലോകത്തിന് മുഴുവൻ ബാധ്യതയായി മാറുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൊറോണ വൈറസ് വ്യാപനത്തിന് മുഖ്യ നേതൃത്വം നൽകിയത് ചൈനയാണ്. ചൈനയിൽ നിന്നാണ് ഇതുണ്ടായത്. ചൈന എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില കമ്മികൾക്ക് മാത്രമേ ഉള്ളൂ ചങ്കിലെ ചൈനയൊക്കെ, വേറെ ആർക്കും ചങ്കിലെ ചൈനയില്ല. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഒഴിവാക്കുന്ന ഒരു രാജ്യമായി ചൈന ഉടനടി മാറും. അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരാം. കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് എൽ ജിയുടെ വാതക ഫാക്ടറിയിൽ വാതക ചോർച്ചയുണ്ടായി. അത് വെറുതെ ഉണ്ടായതാണോ? അത് സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളുണ്ട് അത് സംശയിക്കാൻ. അതിലേക്ക് വരികയാണ്. വിശാഖപട്ടണത്ത് വാതക ചോർച്ച. ഛത്തീസ്ഗഡിലും ചെറിയ തോതിൽ വാതക ചോർച്ചയുണ്ടായി. അതത്ര കാര്യമായില്ല. തമിഴ്നാട്ടിലെ താപവൈദ്യുത നിലയത്തിൽ ബോയിലർ പൊട്ടിത്തെറിച്ചു. ഇപ്പോൾ നാസിക്കിലെ ഒരു വലിയ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായി. കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇത്രയും കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങൾ ഇതാണ്: വിശാഖപട്ടണത്തെ വാതക ചോർച്ച, ഛത്തീസ്ഗഡിലെ വാതക ചോർച്ച, നാസിക്കിലെ തീപിടുത്തം, തമിഴ്നാട്ടിലെ താപവൈദ്യുത നിലയത്തിലുണ്ടായ തീപിടുത്തം അല്ലെങ്കിൽ പൊട്ടിത്തെറി. ഇത് ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ? ഈ സംശയം ഇന്നലെ മുതൽ തന്നെ പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് കാരണം ഇതാണ്: ഉൽപ്പാദനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റാൻ ചില കമ്പനികൾ, വൻകിട കമ്പനികൾ ആലോചിക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ടുകൾ വന്നു. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കാരണം ഇന്ത്യ വ്യവസായികൾക്ക് സുരക്ഷിതമല്ല എന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടി ചൈന നടത്തുന്ന തന്ത്രങ്ങളല്ലേ ഇതൊക്കെ? അല്ല, ചൈനയുടെ ചാരന്മാർ ഇന്ത്യയിലുണ്ടോ? ഇവിടെ ഇടതുപക്ഷ ജിഹാദി കൂട്ടായ്മയുടെ ഒരു വലിയ വ്യാപനം തന്നെ നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര ഇൻ്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ശ്രമഫലമായിട്ട് ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയിലെ വ്യവസായ രംഗത്തെ തകർക്കാൻ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകർന്നടിയാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന രാജ്യദ്രോഹികളുടെ ഒരു കൂട്ടായ്മ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയത്തോടുകൂടി തന്നെ ചോദിക്കുകയാണ്. ആ സംശയങ്ങൾ സാധൂകരിക്കും വിധമാണ് പുറത്തുവരുന്ന വാർത്തകളെല്ലാം തന്നെ. ഇത് യാദൃച്ഛികം ആണെന്ന് തോന്നുന്നില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സംശയിച്ചുകൂടി? നമുക്ക് തീർച്ചയായും സംശയിക്കാം. തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ഇടതുപക്ഷ കൂട്ടായ്മയും ജിഹാദി കൂട്ടായ്മയും രാജ്യവിരുദ്ധരുമൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കാമെന്ന് നാലുപാട് നിന്നും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എത്ര വേദനാജനകമായ അവസ്ഥ! ഏത് രംഗത്ത് നോക്കിയാലും ഇന്ത്യയെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഇന്ത്യയിലിരുന്നു കൊണ്ട് വിദേശ രാജ്യങ്ങളുടെ പണം പറ്റി, ശത്രു രാജ്യങ്ങളുടെ പണം പറ്റി ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്തരം കുൽസിത പ്രവർത്തികളും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളും, ഇതുപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ അത് മനഃപൂർവ്വമാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്തതാണെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്ത് ധാർമ്മികതയാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഭാരതത്തെ തകർക്കാനുള്ള ആഗ്രഹമുണ്ടല്ലേ? നടക്കില്ല. നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും ഇന്ത്യ എന്ന ആ രാജ്യത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പിൻവാതിലിലൂടെ പുറകിലൂടെ ആക്രമിക്കുന്ന രീതി, നിങ്ങൾക്ക് നട്ടല്ലും തൻ്റെടവുമില്ലാത്തവർ ഇതുപോലെയുള്ള നാറിയ ചീഞ്ഞു നാറിയ പ്രവൃത്തികൾ ചെയ്തേ മുമ്പോട്ട് പോകും. നിങ്ങളത് ചെയ്തുകൊള്ളൂ. പക്ഷേ ഭാരതം എന്ന ആ ഐക്യത്തെ, ഭാരതം എന്ന ആ രാജ്യത്തെ, ഭാരതം എന്ന ആ സംസ്കാരത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ വാതക ചോർച്ചയും പൊട്ടിത്തെറിയും ഒക്കെ യാദൃശ്ചികമാണോ? ഇത് ഒരുമിച്ച് എങ്ങനെയുണ്ടായി? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ, എൽ ജി എന്ന വലിയ കമ്പനിയാണ്, അവർക്ക് സുരക്ഷാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യമായി തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ടായി? ഈ കമ്പനികൾക്കകത്തൊക്കെ ചൈനയുടെയും ഇടതുപക്ഷ ജിഹാദികളുടെയും ചാരന്മാർ ഒളിച്ചിരിപ്പുണ്ടോ? അന്വേഷിക്കണം. കേന്ദ്ര ഇൻ്റലിജൻസ് അന്വേഷിക്കണം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണം. അതിനുള്ള വിശദമായ പ്ലാനും കാര്യങ്ങളുമൊക്കെ ഈ മൂന്ന് സംഘടനകളിലും ഈ മൂന്ന് അന്വേഷണ ഏജൻസികളും തയ്യാറാക്കിയതായിട്ടാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അന്വേഷിക്കും, കണ്ടുപിടിക്കും. ഇതൊക്കെ യാദൃച്ഛികമാണോ അതോ ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അപകടങ്ങളാണോ? നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വ്യവസായികൾ ചൈനയിൽ നിന്ന് കൂട്ടത്തോടെ ഇന്ത്യയിലെത്തും, അതുറപ്പാണ്. ഉത്തർപ്രദേശ് അതിനുവേണ്ട എല്ലാ സംഭവങ്ങളും സംവിധാനങ്ങളും ചെയ്തു കഴിഞ്ഞു. ഉത്തർപ്രദേശ് സർക്കാർ, അതുപോലെ വിവിധ സർക്കാരുകൾ, ബീഹാർ സർക്കാർ, അതുപോലെ ഒഡീഷ സർക്കാർ എല്ലാം ചെയ്തു കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിലും ചില പ്രദേശങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ നമുക്ക് ജഗൻമോഹൻ റെഡ്ഡിയുടെ കാര്യം കൂടി ആലോചിക്കണം. കാരണം ഏത് വൃത്തികെട്ടവന്മാരുമായും കൂട്ടുകൂടുന്ന, അതായത് രാജ്യത്തെ തകർക്കാൻ എന്ത് നെറുകേടിനും കൂട്ടുനിൽക്കുന്ന ഒരുത്തനാണ് ആന്ധ്രയുടെ മുഖ്യമന്ത്രി. അപ്പോൾ ഇവൻ്റെയൊക്കെ കരങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും സംശയിക്കണം, സംശയിച്ചേ മതിയാവും. വിശദമായ അന്വേഷണം ഉണ്ടാകണം തീർച്ചയായും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.